നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു എഫ് സി ബാഴ്സലോണ തങ്ങളുടെ പരിശീലകനായിരുന്ന റൊണാൾഡോ കൂമാനെ പുറത്താക്കിയത്. പിന്നീട് ആ സ്ഥാനത്തേക്ക് തങ്ങളുടെ ഇതിഹാസമായ സാവിയെ നിയോഗിക്കുകയായിരുന്നു. സാവിയുടെ കീഴിൽ ഒരു സമയത്ത് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അവസാനത്തിൽ ചില വിമർശനങ്ങൾ എഫ് സി ബാഴ്സലോണയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. ഏതായാലും ബാഴ്സയുടെ മുൻ പരിശീലകനായ കൂമാൻ ഇപ്പോഴത്തെ എഫ് സി ബാഴ്സലോണയുടെ ശൈലിയെ വിമർശിച്ചിട്ടുണ്ട്. അതായത് ബാഴ്സ ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ റൊണാൾഡോ കൂമാൻ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സയുടെ ടിക്കി ടാക്ക ശൈലി എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞുവെന്നും റൊണാൾഡോ കൂമാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ മാധ്യമമായ ഗോൾഡ്.കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മത്സരത്തിൽ ആധിപത്യം പുലർത്തുന്നതിന് ഞാൻ അനുകൂലമാണ്. 3 സെൻറ്റർ ഡിഫൻഡർമാരും 5 ഡിഫൻഡർമാരുമായി കളിച്ചാൽ അത് ഡിഫെൻസീവ് സിസ്റ്റമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് 3-4 മാസങ്ങളിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം എൻ്റെ കീഴിലുള്ള ബാഴ്സ പുറത്തെടുത്തത്. അത്ലറ്റിക്കിനെതിരെയുള്ള ഫൈനലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ബാഴ്സ ഇപ്പോഴും പഴയ കാലത്തിലാണ് ജീവിക്കുന്നത്. 4-3-3 മാത്രമാണ് ആശ്രയിക്കുന്നത്. ടിക്കി ടാക്ക മാത്രമാണ് ലക്ഷ്യം. അത് എടുത്തു മാറ്റേണ്ടതുണ്ട്. ഫുട്ബോൾ ആകെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫാസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കലുമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിൽ മാത്രം ജീവിക്കാനാവില്ല. ഇതാണ് ഇപ്പോൾ റൊണാൾഡോ കൂമാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കിരീടങ്ങൾ ഒന്നും തന്നെ നേടാൻ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ലാലിഗയിൽ 2nd സ്ഥാനം കരസ്ഥമാക്കാൻ സാവിക്കും സംഘത്തിനും സാധിച്ചിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.